സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, അങ്ങയുടെ പിതാവേ ദാസൻ മകനിലൂടെ അടിയങ്ങൾക്ക് ലഭിച്ച പ്രവചനം ഇന്ന് അടിയങ്ങൾ അത് മനസ്സിലാക്കുവാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവ് അടിയങ്ങളുടെ ഇടയിൽ തരണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വെളിപ്പാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. വെളിപ്പാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായി ഉള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതിരിപ്പാൻ അവളെ വിട്ട് പോരുവിൻ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ട് പോരുവിൻ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ദൂതന്മാരിലൂടെ പരിശുദ്ധാത്മ നിറവോടുകൂടി അവിടെ വെളിപ്പാടുകാരനായ യോഹന്നാന് ലഭിക്കുകയും
അതിൽ നിന്നും ഇവിടെ പറയുകയാണ്, അവളെ വിട്ട് പോരുവിൻ, എൻ്റെ ജനമായുള്ളോരെ, അത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിമരണം സ്വർഗാരോഹണത്തിന് ശേഷം, സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞതിന് ശേഷം, യഹൂദ അവരുടെ ആ ഇസ്രായേൽ മക്കൾ യഹൂദ എന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും ജാതികൾക്ക് ദൈവത്തിൻ്റെ ആ തിരുവചനത്തിൻ്റെ ശക്തി എല്ലാവർക്കും നൽകുകയും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവരത്തിലായിരിക്കുമ്പോൾ ആ തിരുവചന സത്യത്തിൻ്റെ ധൈര്യവും ബലവും നൽകുകയും അവർക്ക് ദൈവത്തിൻ്റെ നിത്യ ജീവൻ ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ജനങ്ങൾ ലോകത്തുള്ള എല്ലാവരടുത്തും പറയുകയാണ്, അവളെ വിട്ട് പോരുവിൻ. ഇവിടെ അവൾ അല്ലെങ്കിൽ സ്ത്രീ, സ്ത്രീ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ സ്ത്രീ സഭയെ സൂചിപ്പിക്കുകയാണ്, ഒരു കൂട്ടായ്മയെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്ന സ്ത്രീയെ വിട്ട് പോരുവാൻ പറയുകയാണ്. ഏത് സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാടിലൂടെ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? നാം ദാനിയേൽ പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും സഹോദര ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ അവൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു. അവൻ അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. ഇവിടെ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതൻ ഈ ഭൂമിയിൽ ഇറങ്ങുകയാണ്. ആ ദൂതൻ്റെ പ്രകാശം കൊണ്ട്, ആ തേജസ് കൊണ്ട് ഭൂമി മുഴുവൻ പ്രകാശിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ദൂതൻ ആണ് ഈ അവളെ വിട്ട് പോരുവിൻ എന്ന് പറയുന്നത്. ഈ അവൾ എന്ന് പറയുന്നത് ആരാണ് നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൻ വീണുപോയി, ദുർഭൂതങ്ങളെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ സങ്കേതവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും താവളവും ആയിത്തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളെയും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിൻ്റെ അധികാരത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ബാബിലോണെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മഹതിയാം ബാബിലോണെ കുറിച്ച് പറയുന്നു. ആ മഹതിയാം ബാബിലോൺ ദൈവത്തിന് എതിരായി നിൽക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ മാറ്റുവാൻ ശ്രമിക്കുകയും ദൈവത്തിനെ ആ ദൈവത്തിൻ്റെ മക്കളെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ മക്കളെയും തൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടിക്കളയുകയും ചെയ്ത മഹതിയാം ബാബിലോൺ, ഭൂമിയിലുള്ള രാജാക്കന്മാർ, ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ ഇന്ന് രാജാക്കന്മാർ ഉള്ള സ്ഥലങ്ങൾ കുറവാണ്. ചിലയിടത്ത് രാജവാഴ്ച ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്നത്തെ രാജാക്കന്മാരെന്ന് പറയുന്ന അധികാരം ഉള്ളവർ രാജാക്കന്മാർ, അതുപോലെ തന്നെ അവിടെ ബിസിനസ്സുകാർ, വ്യാപാരികൾ എന്ന് പറയുമ്പോൾ അധികാരവും ധനവും പണവും അധികാരവും ഉള്ളവർ മഹതിയാം ബാബിലോൻ്റെ വേശ്യാവൃത്തി ചെയ്യുകയാണെന്ന് പറയുകയാണ്. അവരോടുകൂടി തെറ്റായ ജീവിതം നയിക്കുകയും ദൈവത്തിന് എതിരായി നിൽക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ അധികാരവും പണവും തെറ്റായ ജീവിതം നയിക്കുകയും ദൈവത്തിനെതിരായി നിൽക്കുകയും ചെയ്യും എന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആമേൻ. ഏതാണ് ഈ മഹതിയാൻ ബാബിലോൺ? നമുക്ക് വായിക്കാം ദാനിയേലിൻ്റെ പ്രവചനം അതിൻ്റെ 7-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
അവരുടെ ഇടയിൽ നിന്നും മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മഹതിയാം ബാബിലോൺ വീണുപോയി, അവളെ വിട്ട് പോരുവിൻ എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുമ്പോൾ മഹതിയാം ബാബിലോൺ തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംസാരം തുടങ്ങുന്നത് തന്നെ ദാനിയൽ പ്രവചനത്തിൽ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രസംഗങ്ങളോടെ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ബാബേൽ ഗോപുരം പണിതു, അതങ്ങനെ കൊണ്ടുവന്നു. അവർ തെറ്റായ ആരാധന രീതികൾ, വിഗ്രഹ ആരാധന, അത് ബാബിലോൺ സാമ്രാജ്യമായി മാറി. നെബുക്കദ്നേസർ രാജാവ് വന്നു, ദൈവത്തെ മറന്ന് ജീവിച്ച ഇസ്രായേൽ മക്കളെ അതിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും ദാനിയൽ ശദ്രക് മേശക് അബേദ്നഹോ അവർ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയപ്പോൾ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ബാബിലോൺ എന്ന് പറയുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവം നെബുക്കദ്നേസർ രാജാവിന് കാണിച്ചു കൊടുത്ത ആ ബിംബത്തിൽ പറയുന്ന ആ രാജാക്കന്മാർ, ആദ്യം ബാബിലോൺ സാമ്രാജ്യം, മേദപേഷ്യ, ഗ്രീസ്, റോമ സാമ്രാജ്യം, പിന്നെ റോമ വിഭിന്നത സാമ്രാജ്യം, ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം എന്ത് ചെയ്തു? ബാബിലോണിൻ്റെ കീഴിൽ ആയി പോവുകയാണ്. എന്നെ വിട്ട്, അവളെ വിട്ട് പോരുവിൻ എന്ന് പറയുന്നു. ഈ അവളെ വിട്ട് പോരുവിൻ എന്ന് പറഞ്ഞ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ മൃഗങ്ങൾ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അധികാരത്തെ, മൃഗങ്ങളെക്കുറിച്ചും ആദ്യം ബിംബത്തെ കാണിച്ചു, പിന്നെ മൃഗങ്ങളാൽ കാണിച്ചു. അവിടെ സിംഹം, അതുപോലെ തന്നെ കരടി, പുള്ളിപ്പുലി, പിന്നെ ഘോരവും ഭയങ്കരവുമായ മൃഗം, അതിലെ 10 കൊമ്പുകൾ, അതിൽ 3 കൊമ്പ് പറഞ്ഞു വന്ന് 1 കൊമ്പ് അതിന് മനുഷ്യനെ പോലത്തെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ബാബിലോണിൻ്റെ തുടർച്ചയാകുന്ന രാജാക്കന്മാർ, ഈ രാജാവ് അല്ലെങ്കിൽ ഈ അധികാരമുള്ളവൻ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വായിക്കാം ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. അവയിൽ ഒന്നിൽ ചെന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. നമ്മൾ കണ്ട ഈ ചെറിയ കൊമ്പാണ്, അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിൻ്റെ നേരെയും ഏറ്റവും വലുതായിത്തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായിത്തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളും ചിലതിനെ നിലത്തിട്ട് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സ്വർഗീയ സൈന്യം ഏതാണ്, സ്വർഗീയ സൈന്യത്തിൻ്റെ തലവൻ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് എഹെസ്കേൽ പ്രവചനം, യെശയ്യാവിൻ്റെ പ്രവചനം ബൈബിളിൽ ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. സ്വർഗീയ സൈന്യത്തിൻ്റെ ചിലതിനെ താഴെ ഇട്ട് കളയുകയും ആ സൈന്യത്തിൻ്റെ അധിപതിയെ, സ്വർഗീയ സൈന്യം എന്ന് പറയുന്നത് ദൈവ ദൂതന്മാരെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് ഏറ്റവും ദൃഢമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയുവാൻ സാധിക്കും. സ്വർഗീയ സൈന്യത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിന് നേരെയും നിരന്തര ഹോമയാഗം അവിടെ നിർത്തലാക്കുകയും അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്തു? സമാഗമന കൂടാരത്തിൻ്റെ ചില ചിട്ടവട്ടങ്ങൾ ഇടിച്ചു കളയുകയും ചെയ്തു. സമാഗമന കൂടാരത്തിൽ പ്രധാനമായിട്ടുള്ളത് ദൈവത്തിൻ്റെ 10 കൽപ്പന. നിരന്തര ഹോമയാഗം എവിടെയാണ് നടത്തുന്നത്? അത് ദൈവത്തിൻ്റെ ആ പീഠത്തിൽ, അല്ലെങ്കിൽ യാഗപീഠത്തിലാണ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്രൂശിനെ സൂചിപ്പിക്കുന്നു. ക്രൂശിൽ എന്താണ് പറയുന്നത്? നീ എന്തെടുത്ത് വന്ന് ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് നിൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞാൽ
തീർച്ചയായിട്ടും നിനക്ക് പാപമോചനം ഉണ്ടാകും എന്ന് ഏതൊരു വ്യക്തിയോടും ഉള്ള വാഗ്ദാനം യേശുക്രിസ്തു തന്നപ്പോൾ ഇന്ന് ചില രാജാക്കന്മാർ അധികാരം പിടിച്ചു പറ്റുകയും അവർ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറുകയും ചെയ്തിട്ട് ആ അധികാരം രാജാവ് സഭയുടെ മഹാപുരോഹിതനായി നിൽക്കുകയും ചെയ്തിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി, എന്നിലൂടെ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പാപക്ഷമ കിട്ടത്തുള്ളൂ, എന്നോട് ഏറ്റുപറഞ്ഞാൽ മാത്രമേ പാപക്ഷമ നിനക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ എന്താണ് പറയുന്നത്, അവിടുത്തെ സമാഗമന കൂടാരത്തെ ഇടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ 10 കൽപ്പന ഉണ്ട്. 10 കൽപ്പനയെ അവിടെ മാറ്റി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പല കാര്യങ്ങളെയും മാറ്റുന്നു. 10 കൽപ്പനകൾ ഇന്ന കൽപ്പന എടുത്ത് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. സ്വന്തമായിട്ടുള്ള കൽപ്പന നൽകുന്ന ദിവസത്തിലെത്തിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മുന്നറിയിപ്പ് നൽകി. എന്നാൽ അത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തര ഹോമയാഗം നിർത്തുക, സമാഗമന കൂടാരം ഇടിച്ചു കളയുക. സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന 10 കൽപ്പനയും നിരന്തര ഹോമയാഗത്തിൽ വീണ്ടും നമ്മുടെ പാപക്ഷമ ദൈവത്തോട് പാപക്ഷമ ചോദിച്ച് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിത്യജീവൻ ലഭിക്കുവാൻ എന്ന ഒരു പ്രത്യാശയും, ഇത് രണ്ടും മാറ്റുന്ന അധികാരം നമ്മളുടെ ഇടയിലുണ്ട്. എന്നെ അല്ലെങ്കിൽ എന്നോട് പാപം ഏറ്റുപറഞ്ഞാൽ മാത്രമേ നിനക്ക് പാപക്ഷമ കിട്ടത്തുള്ളൂ എന്ന് ഇന്നും പല മത നേതാക്കന്മാർ നമ്മളുടെ ഇടയിലുണ്ട്, മുന്നമേ അറിയിച്ചിരിക്കുകയാണ്. അവളെ വിട്ട് പോരുവിൻ, ആ ബാബിലോണെ വിട്ട് പോരുവാനാണ് ഇന്ന് വെളിപാടിലൂടെ, അന്ന് ദാനിയൽ പ്രവചനത്തിലൂടെ നമുക്ക് ആ മുന്നറിയിപ്പ് നൽകുകയും ഇന്ന് വെളിപാടിലൂടെയും മുന്നറിയിപ്പ് മാത്രമല്ല ദൃഢമായിട്ട് പറയുകയും ചെയ്യുന്നത്. ഇന്ന് എത്ര പേര് ഇതെല്ലാം മാറി ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രമേ ചേർന്ന് നിൽക്കത്തുള്ളൂ, ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കി ആ 10 കൽപ്പന മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ വഴിയെ ഞാൻ ജീവിക്കും എന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് തീർച്ചയായിട്ടും ബാബിലോണെ വിട്ട് പോരുവാൻ സാധിക്കും. ആ മനോഹര ദേശത്തേക്ക് നമുക്കൊരു ഓഹരിയും ഉണ്ടാകും. ആമേൻ. നീ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ ഈ രാജാക്കന്മാർക്ക് അധികാരം കൊടുക്കുന്നത് ആര്? ഈ രാജാക്കന്മാരെ അവരെ ഓരോ കാര്യങ്ങൾ ദൈവത്തിന് എതിരെ നിൽക്കുവാൻ പറയുന്ന ശക്തി എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞു, അവസാനം അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ആമേൻ. അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അധർമ്മമൂർത്തി എവിടെയുണ്ടെന്ന് വീട്ടിലിരുന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചിന്തയോ അധർമ്മമൂർത്തിയുടെ സ്വഭാവമോ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ വചനം പഠിക്കണം, ദൈവത്തിൻ്റെ അന്ത്യകാല ദൂത് പഠിക്കണം. അത് ദാനിയൽ പ്രവചനത്തിൽ നിന്ന് തുടങ്ങി വെളിപാട് വരെ നമ്മൾ പഠിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദാനിയൽ പ്രവചനം ആദ്യം എടുക്കുകയും പിന്നെ നമ്മൾ അടുത്ത സീരിയലിൽ നമ്മൾ വെളിപാട് നമ്മൾ വരികയും ചെയ്യുന്നത്. ആരാണ് ഈ രാജാക്കന്മാരെ കൊണ്ട് ദൈവത്തിന് എതിരായി നിർത്തുന്നത്? ആരാണ് ഈ മത നേതാക്കന്മാരെ ദൈവത്തിൻ്റെ കൽപ്പന മാറ്റുവാൻ, ഞാനുണ്ടാക്കുന്ന കൽപ്പന നീ അനുസരിച്ചാൽ മതി എന്ന് പറയുവാൻ പ്രേരിപ്പിക്കുന്നത്? ആരാണ് എന്നിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ എന്ന് ഇന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ആരാണ് മനുഷ്യരെ വിശുദ്ധന്മാരാക്കി വാഴ്ത്തുവാൻ ശക്തി കൊടുക്കുന്നത്? നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവ ദൂഷണത്തിനായി വായി തുറന്നു. ദാനിയൽ പ്രവചനത്തിൽ പറഞ്ഞ ചെറിയ കൊമ്പ് ആ മത നേതാവിന് മനുഷ്യനെ പോലത്തെ കണ്ണും വമ്പ് പറയുന്ന വായുമുണ്ടായിരുന്നു. അതേ സ്വഭാവമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ 13-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും
കൊമ്പിൽ പത്ത് രാജമുടിയുമുള്ള തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗത്തിന് പുള്ളിപ്പുലിക്ക് സാദൃശ്യം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അത് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അധർമ്മമൂർത്തി അവസാനം വെളിപ്പെട്ടു വരും എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സിംഹത്തോട് സൂചിപ്പിക്കുകയാണ്, മേദപേഷ്യ സാമ്രാജ്യത്തിനെ അവിടെ കരടിയോട് സൂചിപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ അതുപോലെ തന്നെ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ പുള്ളിപ്പുലിയോടും റോമ സാമ്രാജ്യത്തിൻ്റെ ഘോരവും ഭയങ്കരവുമായ മൃഗത്തോടും അതിൻ്റെ കാൽ വിരലുകൾ പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. ആ രാജാക്കന്മാരെ വാഴിക്കുന്നതും ആ രാജാക്കന്മാരെ പ്രവർത്തിക്കുവാൻ ശക്തി കൊടുക്കുന്നതും സർപ്പം തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പഴയ സർപ്പം ആദാമും ഹവ്വയെയും തെറ്റിച്ച അതേ സർപ്പം, ദൈവമക്കളെ തെറ്റിക്കുന്ന അതേ സർപ്പം, സ്വർഗത്തിൽ ഭിന്നത ഉണ്ടാക്കിയ അതേ സർപ്പം, പഴയ പാപമെന്ന പിശാച് തന്നെയാണ് മഹതിയാം ബാബിലോനെ അവിടെ സൂചിപ്പിക്കുന്നതും മഹതിയാം ബാബിലോനെ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നതും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ആ പിശാചിൻ്റെ അധികാരവും വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്കുള്ളിൽ ഇന്ന് വ്യക്തികളുണ്ടോ? നമ്മുടെ കുടുംബത്തിനകത്തുണ്ടോ? നമ്മുടെ സമൂഹത്തിലുണ്ടോ? ദൈവത്തിൻ്റെ വചനങ്ങളോ ഒന്നും വേണ്ട, അത്ഭുതവും അടയാളവും മാത്രം മതി. രോഗശാന്തിയും ഈ ലോകത്തിലുള്ള രോഗശാന്തിയും ലോകത്തിലുള്ള വീടും കാറും ലോകമോക സുഖങ്ങൾ മാത്രം മതി. ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ട, പത്ത് കൽപ്പന വേണ്ട, നിത്യജീവൻ്റെ ആ ഒരു പ്രത്യാശ വേണ്ട, ലോകത്തിൽ നമുക്ക് ജീവിച്ച് മരിച്ചാൽ മതി എന്ന ചിന്തയോടും ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിവെച്ച് കർത്താവായ യേശു ക്രിസ്തു അല്ല, എന്നിലൂടെ നിനക്ക് പാപക്ഷമ ലഭിക്കും എന്ന മത നേതാക്കന്മാർ ഇന്ന് നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ അത് ആരുടെ ഏജൻ്റാണ്, അല്ലെങ്കിൽ ആരാണ് അവർക്ക് ശക്തി നൽകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. നമുക്ക് വായിക്കാം, താഴോട്ട് വായിക്കാം. അതിൻ്റെ തലകളിൽ ഒരു മരണകാരണമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണമായ മുറിവ് പുറത്തുപോയി സർവഭൂമിയെ മൃഗത്തെയും കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവൻ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. അത് ദൈവത്തിൻ്റെയും നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെ ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. 42 മാസം, 1260 വർഷം. വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ ചരിത്രം പറയുമ്പോഴും അന്ധകാരയുഗം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ച ദൈവ മക്കളെ അവിടെ ആ അനേക വർഷങ്ങൾ അനേക ദിവസങ്ങളാൽ ഭക്ഷിക്കാതെ കിടന്ന മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ പീഡിപ്പിക്കുകയും വളരെയധികം മൃഗീയമായ പ്രവൃത്തികൾ ചെയ്തു. അവരുടെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ നാമം അവർ ഏറ്റുകൊണ്ട് അവരുടെ കൽപ്പനയെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ നാമം മാത്രമേ ഉള്ളൂ, അവരുടെ കൽപ്പനയെ കൊണ്ടുവന്ന് അവരുടെ പാപ ക്ഷമ നേടുവാനേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിച്ചവർ അതൊന്നുമല്ല, ദൈവത്തിൻ്റെ വചന മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന് ചിന്തിച്ച ദൈവത്തിൻ്റെ മക്കളെ പീഡിപ്പിച്ച 1260 വർഷം 42 മാസം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ അവിടെ ആ ഒരു മത നേതാവിനെ അവിടെ കൊണ്ടുപോവുകയും അത് വീണ്ടും വരികയും ചെയ്തു കാണുവാൻ സാധിക്കും. വെളിപാട് പഠിക്കുമ്പോൾ പറയുന്നു ആ വീണ്ടും വേറൊരു മൃഗം വരികയാണ്. എങ്ങനെയാണ്? കുഞ്ഞാടിനെ പോലെയും അതിനെ എന്തു ചെയ്തു, കുഞ്ഞാടിനെ പോലെയുള്ള കൊമ്പും അതിന് സർപ്പത്തെ പോലെ സംസാരിക്കുകയും ചെയ്തു. ഇന്ന് ദൈവദൂതനാണെന്ന് പറഞ്ഞ്, ദൈവപുരുഷനാണെന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ ആ വസ്ത്രം, ദൈവത്തിൻ്റെ വസ്ത്രമെന്ന് പറഞ്ഞ് ആ വെള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇന്ന് പിശാചിനെ പോലെ സംസാരിക്കുന്ന അനേക മത നേതാക്കന്മാരും വ്യക്തികളും നമ്മളുടെ ഇടയിലുണ്ട്. അവർ പറയുന്ന ദൈവത്തിൻ്റെ വചനമാണോ അവർ പറയുന്നത്, അതോ ദൈവത്തിൻ്റെ സമാഗമന കൂടാര സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനയെ മറച്ചു വെച്ചുകൊണ്ട്
പാപക്ഷമ ക്രിസ്തുവിലൂടെയാണ് എന്ന ചിന്തയെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ, അവളെ വിട്ട് പോരുവിൻ, ആ ബാബിലോണെ വിട്ട് പോരുവിൻ. ഇന്ന് ബാബിലോൺ നമ്മളുടെ ഇടയിലുണ്ട്, നമ്മുടെ സഭയ്ക്കുള്ളിലുണ്ട്, നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ബാബിലോണെ വിട്ട് പോരുവാനാണ് ദൈവം ഇന്ന് പറയുന്നത്. ഏതാണ് ബാബിലോൺ? തെറ്റായ ആരാധനയും ദൈവ കൽപ്പന അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നത്, ദൈവകൽപ്പന അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നതും ദൈവ കൽപ്പനയെ മറുത്തുകൊണ്ട് സംസാരിക്കുന്നവരുടെ വചനം കേട്ടനുസരിച്ച് ജീവിക്കുന്ന ബാബിലോണെ വിട്ട് പോരുവാൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലെത്തിയിരിക്കുകയാണ്. അവളെ വിട്ടു പോരുവിൻ. ദൈവത്തിൻ്റെ 10 കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും മുറുകെ പിടിച്ചു ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബാബിലോണെ വിട്ടു പോരുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു നിത്യമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കും. ആ വചനം മുറുകെ പിടിച്ച് ജീവിച്ച് പ്രാർത്ഥനയോടെ അപ്രകാരം ജീവിക്കുക, അപ്രകാരം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിത്യജീവൻ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, അടിയങ്ങൾ അങ്ങയുടെ വചനം പഠിച്ചു പിതാവേ, അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവം എപ്പോഴും അടിയങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കൃപ, വചനം അടിയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള ധൈര്യവും നൽകും. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ.